ഹലോ ഗൈസ്, ഇനി നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നൊരു ബട്ടർ സ്കോച്ച് കേക്ക് വീഡിയോ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. 1/4 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 3 ഗ്ലാസ് ഇതുപോലെ അടിച്ചെടുക്കണം. നമുക്കൊന്ന് മാറ്റി വെക്കാം. പിന്നീട് ഒരു കപ്പ് കണിച്ചാൽ അത് പൊടിച്ചെടുക്കുന്നുണ്ട്. അപ്പോഴേക്കും ഇവിടെ ബട്ടർ പേപ്പർ ഒക്കെ വെച്ചാണ്ട് കെട്ടി ഒന്ന് റെഡിയാക്കിയെടുക്കാം. ഇതിൻ്റെ പാത്രത്തിൽ നാല് മുട്ട വെച്ചാണ് ഇവിടെ ചെയ്യുന്നത്. മുട്ടയുടെ വെള്ളവും മഞ്ഞയും വേറെ വേറെ പാത്രത്തിലേക്ക് മാറ്റുക. ഒരു ടീസ്പൂൺ വാനില എസൻസ്, 1 ടീസ്പൂൺ പഞ്ചസാരയാണ്. ഇനി ഇതൊന്ന് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. നന്നായി വീട്ടിൽ വന്നിട്ടുണ്ട്. ഇനി അടുത്ത വീട്ടിലേക്ക് പിന്നീട് വീട്ടിൽ കുറച്ച് കുറച്ചായിട്ട് നമ്മൾ കൊടുത്തിട്ട് മനസ്സിലാക്കി കൊടുക്കുക. പിന്നീട് 1 ടീസ്പൂൺ ബട്ടർസ്കോച്ച് എസൻസ് കേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാ കേക്കും ഇത് കൊടുക്കേണ്ട ആവശ്യമില്ല, അത് ബട്ടർസ്കോച്ച് ആയതുകൊണ്ടാണ്. കാ കപ്പ് സൺഫ്ലവർ ഓയിൽ, മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഉപ്പ്. പിന്നീട് നേരത്തെ നമ്മൾ അരിച്ച് വെച്ച പൊടിയിലേക്ക് കുറച്ച് കുറച്ച് അഴിച്ചു കൊടുക്കുക. നേരത്തെ ബീറ്റിലേക്ക് മുട്ടൻ്റെ വെള്ളരിയിൽ ചേർത്തെടുക്കുക. അതിതുപോലെ കുറച്ച് കുറച്ചായിട്ടാണ് ചേർത്തെടുക്കേണ്ടത്. നമുക്ക് എത്ര കൂടി റെഡി വന്നിട്ടുണ്ട്. എന്നിട്ട് പബ്ലിക്ക് പോകാൻ വേണ്ടിയിട്ട് ഇതൊന്നും ഇങ്ങനെ കൊടുക്കുക.
ചിക്കനാക്കാൻ വെക്കണം, ടീന പത്ത് മിനിറ്റ് ഒന്ന് ചൂടാക്കാൻ വെക്കണം. ഇനി 40 മിനിറ്റിന് ശേഷം നമുക്ക് ഇതൊന്ന് നിർത്തി നോക്കാം. നമ്മുടെ കേക്കിൻ്റെ പന്നി റെഡി വന്നിട്ടുണ്ട്. കേക്കിൻ്റെ പന്നൊക്കെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിക്ക് തേക്കാലെ ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിനായി 1/2 കപ്പ് ക്രീം എടുക്കുക. പിന്നീട് നന്നായി ബീറ്റ് ചെയ്യുക. നന്നായി വീട്ടിൽ വന്നിട്ടുണ്ട്. കേക്ക് ഒന്ന് ചൂടാറിന് ശേഷം കേക്ക് ഇതുപോലെ ഇത്രയും നേരായി കട്ട് ചെയ്ത് വെക്കുന്നു. ബോർഡുമെന്ന് കേക്ക് തന്നെ പോകാതിരിക്കാൻ വേണ്ടിട്ട് ഇതിന് കുറച്ച് ക്രീം ചേർത്തെടുക്കുക. പിന്നീട് പന്നയിമ വെക്കുക. അതിനുശേഷം ഷുഗർ ഷേക്ക് ഒഴിച്ചെടുക്കുക. ചായണ്ട് ചോക്ലേറ്റിൻ്റെയും ചെറിയസിനൊക്കെ പകരം ഇവിടെ കാരമലാണ് ഒഴിച്ചെടുക്കുന്നത്. ഇതുണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടാ. അടുത്ത ലെയറ് വെച്ചെടുക്കുക. ഫസ്റ്റ് കോട്ട് ചേച്ചിങ്ങാണ്ട് ഒരു 20 മിനിറ്റൊക്കെ ഇതിൽ ഫേസ് ചെയ്യാൻ വെക്കണം. അതിനുശേഷമാണ് സെക്കൻഡ് കോട്ട് തേക്കുക. ഇരുപത് മിനിറ്റിന് ശേഷം സെക്കൻഡ് കോട്ട് തേച്ചെടുക്കുക. സെക്കൻഡ് കോട്ട് നല്ല ഫിനിഷിൽ തേക്കണം. Bye.
ഡെക്കറേഷന്മാർക്ക് കഴിഞ്ഞിട്ട് 3 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അടുത്ത ഡെക്കറേഷനൊക്കെ തുടങ്ങുന്നത്. ഒരു 3 മണിക്കൂറൊന്ന് നമുക്ക് ഫ്രീസ് ചെയ്യാൻ നോക്കാം.